കഴിഞ്ഞത്തെ പോലീസ് സ്റ്റേഷൻ ആക്രമണം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും നിസ്സംഗത തുടർന്ന പോലീസ് 3000 പേരെ പ്രതിചേർത്ത കേസിൽ ആരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടില്ല. അതിനിടെ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് വിഴിഞ്ഞം സ്പെഷ്യൽ ഓഫീസർ ആർ നിശാന്തിന് പറഞ്ഞു. പ്രതികളെ തിരിച്ചറിയാനുള്ള ശ്രമം ആരംഭിച്ചെന്നും വിഴിഞ്ഞം സ്റ്റേഷൻ സന്ദർശിച്ച ശേഷം ആർ നിശാന്തിനി പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം പുനരാരംഭിക്കണമെന്ന ആവശ്യവുമായി പ്രാദേശികവാസികൾ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹിന്ദു മഹാസഭയുടെ നേതൃത്വത്തിൽ 1000 കാണിൽ നിന്ന് മുക്കോലയിൽ നിന്നും മുള്ളൂരിലേക്ക് മാർച്ച് നയിക്കുന്നത്. ഈ മാർച്ചിന് പോലീസ് അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. കൂടാതെ പ്രദേശത്ത് ഉച്ചഭാഷണികൾ മുഴക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയം ലത്തീൻ സഭയുടെ നേതൃത്വത്തിൽ 133 ദിവസമായി ഈ വിഴിഞ്ഞം പദ്ധതി പ്രദേശത്തിനകത്ത് പ്രക്ഷോഭങ്ങൾ തുടരുകയാണ്. കഴിഞ്ഞ 2 ദിവസം വിഴിഞ്ഞത്ത് കണ്ടത് അക്രമാസക്തമായ പ്രവർത്തനങ്ങളാണ്. വിഴിഞ്ഞത്തെ പോലീസ് സ്റ്റേഷൻ പൂർണ്ണമായി തല്ലിത്തകർത്തു. 30 പോലീസുകാർക്ക് പരിക്കുണ്ട്. പ്രദേശവാസികൾ നിരപരാധികളായ വീടുകളിൽ കയറി അക്രമങ്ങൾ കാണിച്ചു. ഗർഭിണികളെ വരെ ഉപദ്രവിച്ചു. ഇതിലൊന്നും പോലീസ് നടപടി ആരംഭിച്ചില്ല. 3000 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ഇതിലും നടപടികൾ ആരംഭിക്കുന്നില്ല. ഇതിൽ 90 വൈദികർ ഈ പ്രതിപട്ടികയിലുണ്ട്. ഇതിലെ പ്രധാന വൈദികൻ ക്രിസ്തുദാസ് ഇന്നലെ ഈ പ്രദേശത്തെ വീടുകളിൽ കയറി ഇറങ്ങി സന്ദർശനം നടത്തി. അതിലും കേസുകൾ എടുത്തിട്ടില്ല. വർഗീയ പ്രസംഗങ്ങൾ നടക്കുന്ന വൈദികന്മാർക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നില്ല. അതേസമയം NIA ED നേതൃത്വത്തിൽ ഇവിടത്തെ അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രദേശത്തെ ലത്തീൻ സഭയുടെ നേതൃത്വത്തിലുള്ള ഗൂഢാലോചന, കലാപാഹ്വാനം, അതുപോലെ വിദേശത്ത് നിന്നുള്ള ഫണ്ടിൻ്റെ അന്വേഷണം തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ആർ നിശാന്തിനിയുടെ നേതൃത്വത്തിൽ 5 സ്പെഷ്യൽ ഉദ്യോഗസ്ഥരെയാണ് വിഴിഞ്ഞത്തെ കലാപങ്ങളെ പറ്റി അന്വേഷിക്കാൻ നിയമിച്ചിട്ടുള്ളത്. എന്തായാലും വിഴിഞ്ഞത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. വരും ദിവസങ്ങൾ കലുഷിതവുമാണ്. വിഴിഞ്ഞത്ത് നിന്നും ക്യാമറമാൻ വിവേക് നിയമത്തോടൊപ്പം ടിൻഡുദാസ്, ജനം, തിരുവനന്തപുരം.